പുതിയൊരു കോൺസെപ്റ്റ് നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പുതുമ ചിലപ്പോൾ അതിൻ്റെ വരുന്ന സീക്വൻസുകൾക്ക് പിടിച്ചു നിർത്താൻ പറ്റണമെന്നില്ല. പക്ഷേ ടെർമിനേറ്ററിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റും ടോക്കിംഗ് പോയിന്റുമായിട്ടുണ്ടായിരുന്നു ജഡ്ജ്മെന്റ് ഡേ എന്ന ടെർമിനേറ്റർ 2 ഫിലിം അല്ലേ. അതിനുശേഷം നമ്മൾ ഏകദേശം ആ ഒരു കോൺസെപ്റ്റുമായിട്ടൊക്കെ യൂസ് ടു ആയതിൻ്റെ ഒരു പുതുമ ഫാക്ടർ പലപ്പോഴും പോയിട്ടുണ്ട്. പക്ഷേ ഈ ടെർമിനേറ്റർ ഡാർക്ക് ഫേറ്റ് ഇന്ന് റിലീസായ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ തന്നെ ഫാൻസ് മുഴുവൻ കട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് ആ ഫ്രാഞ്ചൈസിയിലെ ലേറ്റസ്റ്റ് ഫിലിമിൽ ഒരുപാട് സവിശേഷതകളുണ്ട് എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ടായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വി വുഡ് ആബ്സല്യൂട്ട്ലി എഗ്രി വിത്ത് ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് ആൻ എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ. കാരണം ഇതിൻ്റെ ഒരു ബേസിക് കഥ ഏകദേശം ഈ പറയുന്ന പോലെ ട്രെയിലറും അല്ലെങ്കിൽ മുൻപത്തെ ടെർമിനേറ്റർ സിനിമകൾ കണ്ടും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിനിമ നിങ്ങൾ ടോട്ടലി എൻജോയ് ചെയ്യും. ഇഫ് യു ലൈക്ക് ടെർമിനേറ്റർ ഫിലിം, ദിസ് ഈസ് ഗോണ ബ്ലോ യുവർ മൈൻഡ്. കാരണം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ സീറ്റിൻ്റെ അറ്റത്തേക്ക് നെഗോക്കെ കടിച്ച് അമ്മാതിരി ടെൻസ്ഡ് ആയിട്ടിരുന്ന സിനിമ കാണാമെന്ന് പറയുമ്പോഴത്തേക്കും ആ സിനിമയിൽ കണ്ടിരിക്കുന്ന ആൾക്കാരെ എത്രമാത്രം ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. കലിപ്പ് കുറേ ആക്ഷൻ രംഗങ്ങളുണ്ട്, കുറേ സീക്വൻസുകൾ ആർ ലൈക്ക് മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. കാരണം ഫ്ലൈറ്റിൽ കൂടെ പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അതുപോലെ തന്നെ റോഡിൽ കൂടെ പോകുന്നതിൻ്റെ ഒരു ഒരു ആക്ഷൻ സീക്വൻസസ് ഉണ്ട്, മൈൻഡ് ബ്ലോയിങ്. അവസാനം ആ ക്ലൈമാക്സ് തന്നെ അവരൊരു കിൽ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത ഒരു ഏരിയയിലേക്കൊക്കെ വരുന്നത് ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് കൺവിൻസിംഗ് ആണ്. നമുക്കറിയാം ഒരു ഫിക്ടീഷ്യസ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ 2042 എന്ന് കുറേ ആൾക്കാർ ഈ ടൈം മെഷീനിലൂടെ വരുന്നു, കുറേ പോർട്ടൽസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ കോൺസെപ്റ്റ് നമ്മൾ ഇതേ സിനിമയിൽ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൺവിൻസിംഗ് ആയിട്ട് ആ സിനിമ എടുത്തു പോയിട്ടുണ്ട്. ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് ബോറടിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒന്നും മൊബൈൽ മെസ്സേജ് നോക്കാനുള്ള സമയം കിട്ടില്ല. ബിക്കോസ് എവറി മൊമെൻറ്റ്, എവറി മൈക്രോ സെക്കൻഡ് യു ആർ ഇൻവോൾവ് ഇൻ ദ ഫിലിം എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. അർണോൾഡ് ഒബ്വിയസ്ലി ഈ സിനിമയിൽ ഒരു മെയിൻ ഫീച്ചറാണെന്ന് പറയുന്നത്. പുള്ളിക്കൻ ആദ്യത്തെ ഒരു പോർഷനിൽ വരുന്നില്ല, പുള്ളി അവസാനം വരുമ്പോഴത്തേക്കും വരുന്നുണ്ട്. കഥ പറഞ്ഞ് നിങ്ങൾ എന്തായാലും അതിൻ്റെ ആ ഒരു സിനിമ കാണുന്ന ത്രില്ല് കളയരുത്. ബട്ട് ഇഫ് യു ലൈക്ക് ആക്ഷൻ ഫിലിംസ്, ഇതുപോലത്തെ ത്രില്ലേഴ്സ് ഇഷ്ടമാണ്, സൈഫൈ ഫിലിംസ് ഇഷ്ടമാണെങ്കിൽ ദിസ് ഇസ് എ മസ്റ്റ് വാച്ച്. കാരണം ഒന്ന്, നമ്മൾ ഇതുവരെയുള്ള ഒരുപക്ഷെ ടെർമിനേറ്റർ ഫിലിംസിൽ ജോൺ കോണർ എന്ന കഥാപാത്രത്തിൻ്റെ പല ഏജും പുള്ളിക്കാരനെതിലെ മെയിൻ ഒരു കഥാപാത്രമായിട്ട് വരാറുണ്ട്. ഇതിൽ ജോൺ കോണറിനെ ആദ്യമേ മാറ്റി വെച്ചിട്ട് മറ്റൊരു ഫ്യൂച്ചറിലെ വളരെ കീ ആയിട്ടൊരു കഥാപാത്രത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ക്യാരക്ടറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഒന്നല്ല, ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ ടെർമിനേറ്റേഴ്സ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറയുന്ന പോലത്തെ സേവ് ചെയ്യാനും കൊല്ലാനും എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു ഗുഡ് വേഴ്സസ് ബാഡ് ഒരു ഫൈറ്റൊക്കെ ആക്ച്വലി ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഐ വുഡ് സേ ഇതുപോലത്തെ സൈഫൈ ഹോളിവുഡ് ആക്ഷൻ ത്രില്ലേഴ്സ് ഇഷ്ടമായിട്ടുള്ള ചങ്ങാതിമാർ ഡു നോട്ട് മിസ് ദിസ് ആൻഡ് മസ്റ്റ് വാച്ച് ഇൻ എ സിനിമ. കാരണം തിയേറ്ററിൽ പോയിട്ട് ആ സൗണ്ട് എഫക്ട്സിലും ആ ബിഗ് സ്ക്രീനിലും തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമയാണ് ടെർമിനേറ്റർ ഡാർക്ക് ഫേറ്റ്. ബ്യൂട്ടിഫുള്ളി ഷോട്ട് ആൻഡ് ദ ഫിലിം ഗെറ്റ്സ് എ ബിഗ് ബിഗ് തംസ് അപ്പ്.